ഓക്കെ, പതുക്കെ വന്നാൽ മതി, ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ശരി ശരി ശരി. ചാർലി 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 വിളിക്കുന്നത് തന്നെ. എന്തെന്ന് പോട്ടെ, പോവാണേ. ശരി ശരി, എന്നാല് പോയി വന്നിട്ട് കാണാം. യാത്ര ഇനിയിപ്പം ആരോ വിളിച്ചിട്ടുണ്ട്, ഇത് പോകുന്നതില് ആൾക്കാരുണ്ട് ഒരുപാട് കാണാനും. അപ്പൊ ഇതിപ്പൊ ഇടുന്ന ഒരാൾ ഒരു പെണ്ണുങ്ങളെ വിളിച്ചിട്ടുണ്ട്, ഇനി പാടത്തേക്കാ പോന്നെ. ലക്ഷ്യം തിരുവനന്തപുരം. ഒരുപാട് ഫാൻസ് ഉണ്ട് ഓനല്ല ഇതിന്, ചാർലിക്ക്. ഇതിന് കാണാനായി ആൾക്കാർ ഇങ്ങനെ നിക്കുന്നു. താങ്ക് യു, പോട്ടെ പോയിട്ടുവാ പോയിട്ടുവാ. ഞാൻ വരുവേ കാണേ കേട്ടാ, ഞാൻ വരുവേ കാണാൻ വരുവേ കേട്ടാ. കുക്കുറത്തക്കടെ കളിക്കാൻ പാടില്ലേ ചാർലി, കുത്തക്കടെ കളിക്കാൻ പാടില്ലേ? ഇപ്പൊ കളിക്കുക, ഇത്ര നേരം ഉറങ്ങിയിട്ട്. ടാറ്റ ടാറ്റ. ഓക്കെ ടാറ്റ, വിളിക്കണേ. ഓക്കെ, ഞാൻ വിളിക്കാം. അപ്പോൾ അത് ചാർലിനെ കാണാൻ വേണ്ടിയിട്ട് വേറൊരു ചേച്ചി വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾ ആ ഒരു ചേച്ചിനെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അവർ ഇവിടെ ഒരു സ്ഥലത്ത് നിൽക്കാന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അടുത്ത് നമ്മൾ ആ ഒരു സ്ഥലത്തോട്ട് പോവാണ്. സമയത്ത് ഏകദേശം 5:30 ആയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പതുക്കെ പുറത്തോട്ട് ഇറങ്ങിയത്. അപ്പോൾ അതേ നമ്മൾ ആ ചേച്ചിമാർ പറഞ്ഞ സ്ഥലം എത്തി കേട്ടോ. അതേ കുട്ടിപ്പുറത്തു തന്നെ ഒരു പാർക്കുണ്ട്, നമ്മളോട് ഈ പാർക്കിൻ്റെ ഫ്രണ്ടിൽ നിൽക്കാനാണ് കേട്ടോ പറഞ്ഞത്. ചാർലി ദേ ഇവിടെയുണ്ട്. അപ്പോൾ നമ്മളിത് ചേച്ചിൻ്റെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ചാർലി 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 വിളിക്കുന്നത് തന്നെ. ചാർലി കിടന്നോ. ഹായ്, നമ്മൾ തിരുവനന്തപുരത്തോട്ട് പോവാണ്. ആ ചേട്ടാ ഇവിടെ ഇവിടെ തന്നെ. പേരെങ്ങനെ, പേരെന്തായിരുന്നു? കാണാറുണ്ടല്ലോ. എന്റെ പേരെന്താ? പേര് പറയടാ. പിത്തർലേ നീ ചേച്ചിയുടെയാ? ഞാന് ഇവിടെയാണ്, ആലക്കോടാണ്, കണ്ണൂർ തന്നെ. അപ്പൊ ഒരാള് വെയിറ്റ് ചെയ്ത് നിക്കുവാണ്, ഒരാള് ഇങ്ങനെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഇവിടെ നിന്ന. ആ ഉണ്ട് ഉണ്ട്. ഓക്കെ, കണ്ടതിൽ സന്തോഷം, പിന്നെ കാണാം. ഉണ്ടല്ലേ. അപ്പൊ നമുക്ക് ചേച്ചിനെ ഒന്ന് വിളിച്ചു നോക്കാം. നമ്മളിവിടെ കുറച്ച് സമയമായിട്ട് ഇവിടെ എത്തിയിട്ട്. ഹലോ, എവിടാണ്, എവിടെ എത്തി? ഞാൻ ഇവിടെ എത്തി കേട്ടോ. ആണോ? ഓക്കെ, പതുക്കെ വന്നാൽ മതി, ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ ശരി ശരി ശരി. ഓക്കെ, അവർ നടന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇവിടുന്ന് ഒരുത്തൻ ചാർലിനെ കളിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഹായ്. അപ്പോൾ അതേ അങ്ങനെ രണ്ട് ചേച്ചിയും ഒരു കൊച്ചും വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവർ തന്നെ, ഞാൻ തോന്നുന്നു നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർ അങ്ങനെ നടന്നിട്ട് വരുവാന്നാണ് കേട്ടോ പറഞ്ഞത്. വിളിച്ച ചേച്ചി അല്ലേ? എവിടെ? ഇല്ലില്ല, അത് അവിടുത്തെ ചേച്ചിയാ. ഞാൻ ആ ഉച്ചക്ക് അവിടെ വന്നതാണ്. ചേച്ചിയുടെ പേര് ഷീന. ഇവളുടെ പേരെന്താ? അലംകൃത. ഞാൻ ഇനി കോഴിക്കോട് ആ സൈഡിലേക്ക് പോകാനായിട്ട്. ഇപ്പൊ തന്നെ പോകുന്ന ചോദിച്ചാ, ആ ഇവിടെ അങ്ങോട്ട് നല്ല അങ്ങോട്ടേക്ക് പോകാൻ വെച്ചിട്ടാ. ചാർലി ചാർലി വിളിക്കുന്നത് തന്നെ. കുറേ ദൂരം നടന്നോ? ഇന്നിപ്പോ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ, ഞാൻ വെച്ച് ബസ്സിനെ വരുന്നത്. ചേച്ചിയുടെ വീട് എവിടെയാ അപ്പോ? കൊറേ പോവാണ്ടല്ലേ. എന്റെ വീട്ടിലുണ്ടോ?
ഇപ്പൊ ഇവിടെ വന്നു. അപ്പൊ നമ്മളെ കാണാനായിട്ട് ഇത്ര ദൂരം വന്നതാണോ? എങ്ങനെ? ഓ അങ്ങനെ. ഞാൻ വെച്ച് വേറെ എന്തോ ആവശ്യത്തിന് വന്നതാന്ന്. എന്ത് കളിക്കണമോ? എവിടെ? പാർക്കിലാ? ഇതെന്ത് സംഭവം? ഇതെന്താണ്? താങ്ക് യു. നമുക്ക് കഴിക്കാനായിട്ട് ഭക്ഷണമൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇവിടെ വീഡിയോ എടുക്കുന്നൊരു കുഴപ്പമില്ലല്ലോ. ഇവിടെ എടുക്കുന്നു. ചാർലി മുഖം മുഖം സേഫാ, കുഴപ്പമൊന്നുമില്ല. ഞാൻ അയച്ചു തരാം. നോക്കിക്കോ. ഓക്കെ എന്നാല് ബൈ. ശരി എന്നാല്. അത് നമ്മൾ യാത്ര പോകുന്നതായിരുന്നേ. അവനെയും കൊണ്ട് ഒറ്റക്കേ ഉള്ളൂ. ഞാനിപ്പോ ഇനി ഇപ്പൊ തിരുവനന്തപുരം എവിടെ നിന്ന് പോവാണ്. അപ്പൊ സമയം ഏകദേശം 6:30 ആയി. കേട്ടോ, റോഡ് കാണുന്നുണ്ടാവും. മൊത്തമായിട്ട് കംപ്ലീറ്റ് പണി ചെയ്തുകൊണ്ടിരിക്കുവാണ്. മണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പേര് ചാർലി എന്നാണ്. ചാർലി, നീ എന്ത് പണിയെടുത്തു? ചാർലി, ചാർലി വിളിക്കുന്നതിനാ. എന്തെന്ന്? പത്തലോ പൂരി അങ്ങനെ തിന്നുവാ. കഴിക്കുമെന്ന് വെച്ചാ ഇപ്പൊ കഴിക്കുന്ന. ഓക്കെ, വേണ്ടപ്പ അവര് കഴിച്ചോ. ഓക്കെ, ബിസ്ക്കറ്റ് വാങ്ങിക്കോ. ഒരു ബിസ്ക്കറ്റ് വാങ്ങിക്കോ. നമ്മള് ആലക്കോടാ. അടുത്തന്നെ ബിസ്ക്കറ്റ് തിന്നു. ഇല്ല, കുഴപ്പമില്ല. കുഴപ്പമില്ല, ശരി എന്നാല്. ഓക്കെ ബൈ. ഓക്കെ ശരി ശരി. അപ്പൊ ആ ചേട്ടൻ എന്തെങ്കിലും നമുക്ക് വാങ്ങിച്ചു തരണമെന്നുണ്ട് കേട്ടോ. സാരല്ല, പോട്ടെ. അതെ അതെ, ഇവിടം വരെ എത്തി. ചാർലി, ചാർലി, ചാർലി ഇവിടെ ആരാ കണ്ടിട്ട് നോക്കുക. ഇത് ഈ മുഴുപ്പിലങ്ങാട് ഇങ്ങോട്ടേക്കല്ല. ഈ വഴി പോയ എവിടെ എത്തോ? ഇത് കൂത്തുപറമ്പ്. ആ ഇങ്ങോട്ടേക്കല്ലേ, ഇരിട്ടി മട്ടങ്ങൂരി അങ്ങനെ. അവിടെ നെടുമ്പോയില് വരെ വയനാട്. ആ അതെ, വയനാട് പുലിയാന്ന് കേട്ട്. വയനാട് മൊത്തം പുലിയാന്ന് കേട്ടു. എങ്ങോട്ടേക്കാ? വയനാട്ടിലോട്ടാ. ആണോ, അടിപൊളി. എന്താ പരിപാടി? ശരി ശരി. ഭക്ഷണോ? ഇല്ല, കഴിക്കണം. കഴിക്കണോ? ഇല്ല ഇല്ല, കുഴപ്പമില്ല. നമ്മള് പോയിട്ട് കഴിക്കും. വീട് എവിടെയാ?
എന്റെ ഫാദറിന്റെ വീട് ചെറുകുന്ന് ഞാൻ താമസിക്കുന്ന നാദാപുരം നാദാപുരം ഇങ്ങോട്ടേക്കല്ലേ ആ നാദാപുരം ഓക്കെ പിന്നെ കാണാം ശരി എന്നാല് ഓക്കെ അപ്പോൾ ഇതേ ഞാനും ചാർലി ഇപ്പം പയ്യാമ്പലം ബീച്ചിനടുത്തൊരു സ്ഥലത്താണ് കേട്ടുള്ളത്. അപ്പോൾ നമ്മളോട് ഇവിടെ സ്റ്റേ ചെയ്തോളം പറഞ്ഞിട്ടുണ്ട് ഒരു ചേട്ടൻ. അപ്പോൾ നിങ്ങൾ ഈ സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ടാവും. അപ്പോൾ ഒരു പുതിയ എന്തോ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. വണ്ടി അടക്കം ഇൻ്റർലോക്കൊക്കെ കിട്ടിയൊരു സ്ഥലത്താണുള്ളത് ചാർലി. അപ്പോൾ അതേ നമുക്ക് കഴിക്കാനായിട്ട് കേറ്റി പൊറോട്ടയും എന്തോ ഫുഡൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. എന്താ അതിൻ്റെ അകത്തുനിന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഇത് തുറന്ന് നോക്കണം. നമുക്ക് ഫുഡൊക്കെ വാങ്ങിച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് ഫുഡൊന്നും വാങ്ങേണ്ട കാര്യം വന്നില്ല. അപ്പോൾ അതേ നമ്മൾ ഇന്ന് ഇവിടെയാണ് കേട്ടോ സ്റ്റേ ചെയ്യുന്നത്. മിക്കവാറും ഇന്ന് ഇവിടെ ടെൻറ്റ് ചെയ്തിട്ട് ഞാൻ ചാർലി കിടന്നുറങ്ങുന്നതായിരിക്കും. വണ്ടി ഇവിടെ ലോക്ക് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ നാളെ നമ്മൾ മുഴപ്പിലങ്ങാട് ബീച്ച് അത് കഴിഞ്ഞിട്ട് കോഴിക്കോട് ഭാഗത്തോട്ട് വരുന്നതായിരിക്കും കേട്ടോ ചാർലി. അപ്പോൾ അതേ നമുക്ക് കഴിക്കാനായിട്ട് ചേച്ചി പൊറോട്ടയും ചിക്കൻ കറിയാണ് കേട്ടോ വാങ്ങിച്ചു തന്നത് ചാർലി. വണ്ടിയിൽ നിന്ന് പുറത്തിറക്കി കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ചാർലി ഫുഡ് കഴിക്കാൻ കാത്തു നിൽക്കുവാണ്. എന്നാ കഴിക്കും ഇങ്ങോട്ടോ ഇങ്ങോട്ടോ കഴിച്ചേട്ടെ. അപ്പോൾ അതേ ചാർലി കഴിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ചാർലി ഇഷ്ടപ്പെട്ടോ? ചാർലി ഇവിടുന്ന് കഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനും പോയി കഴിക്കട്ടെ. അപ്പോൾ ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം.